Hi friends, welcome back to Pravi's Taste and Travel. This is a pepper chicken fried recipe. This is a chapati recipe. This is a taste of the ingredients. We will We will add 1 tablespoon of kurumulagu. We will add a tablespoon of kurumulagu. We will add a pan. We will add a dry roast. We will fry it. That's why we have to cook it in low to medium flame. We have to move it. Then we will mix it in a jar. We will mix it in a jar. This is a finite and a potted candida. In the Namakadona, Mativacam, and a shaddu masala tayarakanam. An item anipuri pan chudaga, which it turned arno. In the lake Namaka, or a spoon velichana chartolka. But the velichana cona, chudai, vana sameta Namakadileke, velatuli and a chartod candida. It would an ali velatuli nila telarinadana at the chartod the turn. At the dite inji chartodka. One ചെറിയകഷ്ണം ഇഞ്ചി അതേപോലെ നീളത്തിൽ അരിഞ്ഞതാണിത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇഞ്ചി കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം നന്നായിട്ട് മൂത്ത് ഇതിന്റെ കളർ ഒക്കെ ഒന്ന് മാറി വരണം ആ ഒരു സമയം വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് If you have a little bit of 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 Now we will mix the color of the color. We will mix the masala. We will mix spoon of manjal podi. That is why we will chicken masala. That is why we spoon of manjal podi. We will mix the thenga kotana, Cheradai to the Murchucha thenga kotana at the Tolada. There are 3 tablespoons at the Kinde, Padamudam Kilaki Chertodica. Thenga kota Chertal and Allure and Arden Rigitum, I never did an Chertodata. Any the Mudamka night on the white Tedka, the Mudana Cherdai on the Vadi, Masalek on the Pidichaverana. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് ഇത് ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇതൊരു 400 ഗ്രാം ചിക്കൻ ഉണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഈ ചിക്കൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പാൻ തുറന്നു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 1-2 മിനിറ്റ് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഡയറക്റ്റ് അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുത്തത്. ഇപ്പോൾ ഈ മസാലയും ഉപ്പുമൊക്കെ നന്നായിട്ട് ചിക്കൻ കഷ്ണത്തിൽ പിടിച്ച് കിട്ടിയ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ അടപ്പൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു പീസ് എടുത്തൊന്ന് മുറിച്ച് നോക്കിയാൽ കറക്റ്റ് അതിൻ്റെ വേവും മനസ്സിലാവും. ഇപ്പോൾ എനിക്കിത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതിയാവും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ബാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും അതുപോലെ തന്നെ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പൊടിച്ച് വെച്ചിരുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സെപ്പറേറ്റ് മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ കുരുമുളക് കറക്റ്റ് എരിവാണ്. അപ്പോൾ ഇതിൽ എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മുളകിൻ്റെ അളവ് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടി ഒന്ന് എല്ലാ ചിക്കൻ പീസിലും നന്നായിട്ട് പിടിച്ച് കിട്ടണം. അതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ തന്നെ ഒന്ന് ഡ്രൈ ആക്കി വഴറ്റിയെടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് ചിക്കൻ പീസസിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ആ പെരിഞ്ചീരകം പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെയാണ് ഈ സമയത്ത് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ ഇത്രയും മതിയാവും. ഈ സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.